യു ഡോൺ ടേക്ക് എ ഫോട്ടോഗ്രാഫ് യു മേക്ക് ഇറ്റ് ലോക പ്രശസ്ത ഫോട്ടോഗ്രാഫർ ആൻസലാഡംസിൻ്റെ വാക്കുകളാണ് നിങ്ങളൊരു ചിത്രം എടുക്കുന്നില്ല നിങ്ങളൊരു ചിത്രം സൃഷ്ടിക്കുകയാണ് അറിഞ്ഞോ അറിയാതെയോ ഞാൻ സൃഷ്ടിച്ച ഒരു ചിത്രത്തിൻ്റെ കഥയാണ് ഈ ആഴ്ച സ്റ്റോറി ബിഹൈൻഡ് ദി പിക്ചേഴ്സ് സംഭവം നടക്കുന്ന ദുബായിലാണ് ഇവിടെയുള്ള ഒരു സ്കൂൾ നൂറ് ശതമാനം ഫീസ് വർദ്ധിപ്പിച്ചുകൊണ്ട് രക്ഷകർത്താക്കൾക്ക് ഒരു നോട്ടീസ് അയച്ചു എന്നാണ് എനിക്ക് റിപ്പോർട്ടറിൽ നിന്ന് കിട്ടിയ വിവരം വിദ്യാധനം സർവധനാൽ പ്രധാനമെന്നുള്ളൊരു വിശ്വാസം നമുക്കുള്ളതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ നമ്മുടെ സർവ്വധനവും വിദ്യക്കായി മാറ്റിവെക്കും ഞാൻ അടുത്ത ദിവസം രാവിലെ സ്കൂൾ കോമ്പൗണ്ടിലേക്ക് എത്തുമ്പോൾ വളരെ പാനിക്കായിട്ടുള്ള കുറച്ചൊരു പാരൻസ് ആ സ്കൂളിന് മുന്നിൽ കൂട്ടം കൂടി നിൽപ്പുണ്ട് സാധാരണ ഈ വാർത്തയുടെ ഒരു ചിത്രമെന്ന് പറയുന്നത് പാരൻസ് സ്കൂളിന് മുന്നിൽ നിൽക്കുന്ന ഒരു ചിത്രമാണ് സാധാരണ ഒരു ന്യൂസ് റൂമിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ന്യൂസ് റൂമിൻ്റെ പ്രതീക്ഷ കട കടന്ന് നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോഴാണ് എനിക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകുന്നത് ഞാൻ രണ്ട് കാര്യങ്ങൾ തീരുമാനിച്ചു ഒന്നാമത്തെ കാര്യം ആ സ്കൂളിൻ്റെ പേര് അല്ലെങ്കിൽ ആ സ്കൂളിൻ്റെ കെട്ടിടം ആ ചിത്രത്തിൽ കാണിക്കാതിരിക്കാൻ കഴിയുമോ എന്നായിരുന്നു എൻ്റെ ആദ്യത്തെ ചലഞ്ച് അതിൻ്റെ കാരണം നിയമപരമായ ഒരു തീരുമാനം എടുക്കുന്നതിന് മുന്നേ തന്നെ ഒരു സ്കൂളിനെ അത്തരം ആ സ്കൂളിൻ്റെ ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനോട് എനിക്കൊരു യോജിപ്പുണ്ടായിരുന്നില്ല കാരണം അത് ഒരുപാട് പ്രോസസ്സിലൂടെ കടന്നു പോയാൽ മാത്രമാണ് ഇതൊരു നിയമമായി വരികയും സ്കൂളിൻ്റെ തീരുമാനം രക്ഷകർത്താക്കൾക്ക് ബാധകമാവുകയും ചെയ്യുന്നത് അതില്ലാത്തിടത്തോളം കാലം അങ്ങനെ ഒരു പ്രാരംഭ ആലോചന നടക്കുന്നു എന്ന് വന്നപ്പോഴേക്കും ആ സ്കൂളിൻ്റെ പേര് കാണിക്കേണ്ടതില്ല എന്നെന്തോ എനിക്ക് തോന്നി രണ്ടാമത്തെ കാര്യം ഈ പാനിക്കായി നിൽക്കുന്ന രക്ഷാകർത്താക്കൾ അവർ ചിലപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ അവർ അവരുടെ പ്രതികരണം പറയാൻ അവർ തയ്യാറാണെന്ന് പക്ഷേ ഞാൻ വിചാരിച്ചു ഈ പാരൻസിനോ അവർ മൂലം ആ കുട്ടികൾക്കോ ആ സ്കൂളിൽ നിന്ന് ഒരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകരുതെന്ന് എനിക്കൊരു നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രക്ഷകർത്താക്കളുടെ മുഖമോ കുട്ടികളുടെ പേരോ സ്കൂൾ കെട്ടിടത്തിൻ്റെ ചിത്രമോ സ്കൂളിൻ്റെ പേരോ ഒന്നും ഉൾപ്പെടുത്താതെ എന്നാൽ ഈ സബ്ജക്റ്റിനെ വളരെ സ്ട്രോങ് ആയി കാണിക്കുന്ന ഒരു ചിത്രം എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു ആലോചിക്കാൻ വളരെ എളുപ്പമല്ലേ കാരണം എൻ്റെ ക്യാമറയുടെ രണ്ട് സൈഡിലുള്ള ആക്ഷനും റിയാക്ഷനും രണ്ടും ഞാൻ വേണ്ടെന്ന് വയ്ക്കുകയാണ് പകര എന്ത് എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ചോദ്യം അപ്പോഴാണ് ഞാൻ കാണുന്നത് കുറച്ച് പാരൻസ് ഫ്ലവർ ബൊക്കെയോ ആയിട്ടാണ് അവർ വരുന്നത് അവർ വന്നിട്ട് ഈ സ്കൂൾ കോമ്പൗണ്ടിൻ്റെ മുന്നിൽ മതിലിൽ അവർ ഈ പൂച്ചെണ്ടുകളെല്ലാം ഇങ്ങനെ വരി വരിയായിട്ട് അടുക്കി വെക്കുകയാണ് നമ്മൾ കണ്ടിട്ടില്ലേ ഡയന രാജകുമാരി അപകടത്തിൽപ്പെട്ടു മരിച്ച ആ സമയത്ത് പാലസിന് ചുറ്റും അവരുടെ ആരാധകർ ഒരുപാട് പുഷ്പങ്ങൾ വളരെ സങ്കടത്തോടെ കൊണ്ട് വെച്ചിട്ട് പോകുന്നൊരു കാഴ്ച എനിക്ക് അതാണ് ഓർമ്മ വന്നത് അവരാ പൂക്കൾ വെക്കുന്നതിൻ്റെ ഒന്നോ രണ്ടോ ചിത്രം ചിത്രമെടുത്തപ്പോഴേക്കും എൻ്റെ തീരുമാനത്തെക്കുറിച്ച് ഞാൻ വീണ്ടും ആലോചിച്ചു ഞാൻ ആ ചിത്രമെടുപ്പിൽ നിന്ന് ഞാൻ പിന്മാറി കാരണം അതും പാരൻസാണ് വയ്ക്കുന്നത് അവരെ കാണിക്കേണ്ടെന്നായിരുന്നല്ലോ തീരുമാനം ഞാൻ ആ ചിത്രം ചിത്രമെടുപ്പ് അവസാനിച്ചു ക്ലാസ് തുടങ്ങാൻ ഇനി പതിനഞ്ച് മിനിറ്റ് ബാക്കിയുള്ളൂ ഈ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ കുട്ടികളെ കൊണ്ടാക്കാനെത്തിയ പാരൻസ് അവർ വീടുകളിലേക്ക് ഓഫീസിലേക്കോ തിരിച്ചു പോകും എനിക്ക് ചിത്രത്തിനുള്ള സാധ്യത ഇനി ഈ പറയുന്ന പതിനഞ്ച് മിനിറ്റ് കൂടിയേ ഉള്ളൂ എന്നറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ പരീക്ഷയുടെ അന്ന് രാവിലെ ഉഴപ്പനായ ഒരു വിദ്യാർത്ഥിയുടെ മാനസികാവസ്ഥയായിരുന്നു എനിക്ക് അല്പം ഒരു ടെൻഷനുണ്ടായിരുന്നെങ്കിലും വ്യത്യസ്തമായൊരു ഫ്രെയിം കണ്ടെത്താനുള്ള ശ്രമം വളരെ പെട്ടെന്ന് ഞാൻ തുടങ്ങി അപ്പോഴാണ് ഞാൻ ആ കാഴ്ച കാണുന്നത് നേരത്തെ പാരൻസ് കൊണ്ടുവച്ച ആ പൂക്കളുടെ വരി വരിയായി കൊണ്ടുവച്ച ആ പൂക്കളുടെ മുന്നിൽ ഒരു പാരൻ്റ് ഏതോ ഒരു ടി വി ചാനലിന് അഭിമുഖം കൊടുക്കുന്നു ഇവരുടെ രണ്ടു പേരുടെയും ഷാഡോ വളരെ കൃത്യമായിട്ട് ആ മതിലിൻ്റെ ഒഴിഞ്ഞ ഭാഗത്തേക്ക് വീഴുന്നുണ്ട് സ്കൂളിൻ്റെ പേര് കാണുന്നില്ല ആ പാരൻറ്റിൻ്റെ ഫേസ് വ്യക്തമല്ല സംഭവത്തിൻ്റെ വാർത്താ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ടി വി ക്യാമറയുടെ ഷാഡോ ഉണ്ട് പാരൻ്റ്സിൻ്റെ പ്രതിഷേധത്തിൻ്റെ സിമ്പലായിട്ട് വരി വരിയായിരിക്കുന്ന പൂക്കളുണ്ട് ഞാൻ ആഗ്രഹിച്ചതുപോലെ വളരെ വ്യത്യസ്തമായ എ സ്ട്രോങ് സ്റ്റോറി ടെല്ലിംഗ് ഇമേജ് ആൻസൽ ആഡംസ് പറഞ്ഞത് എത്ര ശരിയാണ് യു ഡോൺ ടേക്ക് എ ഫോട്ടോഗ്രാഫ് യു മേക്ക് ഇറ്റ് എൻ്റെ ചിത്രങ്ങളുടെ നിഴലുകൾക്കൊപ്പം സഞ്ചരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അടുത്ത കഥകളുമായി നമുക്ക് വീണ്ടും കാണാം